ഇത് കണ്ടോ, നല്ല നീളമുള്ള മുരിങ്ങക്ക. ഇപ്പൊ നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് ഈ മുരിങ്ങക്ക. ഇത് വെറുതെ കളയാതെ നല്ല രുചിയുള്ള കറികളാക്കി നമുക്ക് മാറ്റാം. ഇപ്പൊ ഏത് മാർക്കറ്റിൽ ഏത് കടയിൽ ചെന്നാലും നമുക്ക് ധാരാളമായി മുരിങ്ങക്ക കിട്ടും. ഈ മുരിങ്ങക്കായുടെ സീസൺ ആണല്ലോ ഇത്. ഈ സമയത്ത് നമുക്ക് മുരിങ്ങക്ക ചേർത്ത് പല കറികളും വെക്കാം. അതിലൊന്നാണ് മുരിങ്ങക്ക മുട്ടത്തോരൻ. വളരെ രുചിയുള്ള ഒന്നാണ്. ചോറിൻ്റെ കൂടെ അടിപൊളി ഒരു തോരനാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ ഈ വലിപ്പത്തിലുള്ള 4 മുരിങ്ങക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് മുഴുവനോടെ നമ്മൾ എടുക്കുന്നില്ല, ഇത് പിളർന്ന് അതിൻ്റെ അകത്ത് കാമ്പാണ് എടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു സവാളയുടെ പകുതി, ഒരു മീഡിയം സവാളയുടെ പകുതി, 2 കോഴിമുട്ട, 1 കപ്പ് തേങ്ങ, 6 ചുവന്നുള്ളി, 1 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 നുള്ള് ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ഇപ്പോൾ വലിയ മുരിങ്ങക്കായ ഒന്ന് മുറിച്ചെടുത്തതാണ്. ഇനി ഇത് നേരെ നടുവ് ഇങ്ങനെ പിളർന്നെടുക്കണം. പിളർന്നെടുത്തിട്ട് സ്പൂണ് കൊണ്ട് വടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ കാമ്പ് സ്പൂണ് വെച്ച് വടിച്ചെടുക്കുക. ഇതുപോലെ കിട്ടും. ഇത് നീളം കൂടുതലുണ്ടെങ്കിൽ അതൊന്നുകൂടെ മുറിക്കണം. കാമ്പ് എടുക്കാൻ സൗകര്യം ഇങ്ങനെയാണ്. സ്പൂണ് കൊണ്ട് പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ തടിയേലോ വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതുപോലെ ചിരണ്ടി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഒട്ടും വേസ്റ്റ് ആകാതെ നമുക്ക് കാമ്പ് മുഴുവൻ എടുക്കാം. ബാക്കി ഇത് വേസ്റ്റ് നമുക്ക് മാറ്റാം. ബാക്കിയും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ വലുതാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് അതായത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നമ്മൾ തോരൻ വെക്കാനാണല്ലോ, അപ്പോൾ ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. മുരിങ്ങക്കാതെ ഇതുപോലെ ചെറുതാക്കി കാമ്പെടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊരു അരപ്പും കൂടെ തയ്യാറാക്കി വെക്കാം. അങ്ങനെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതാദ്യം ഒന്ന് ചതച്ചെടുക്കണം. എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടിയുടെ പകുതി, മുളക് പൊടി മുഴുവനും. ഇനിയിപ്പം ചുമന്ന കളർ വേണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം. കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി, അതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, സവാള ചെറുതായിട്ടൊന്ന് വാടി വരണം. ഒത്തിരി അങ്ങോട്ട് വാടി കരിഞ്ഞ് മൂത്ത് അങ്ങനെ മൂത്ത് പോകണ്ട. ചുവന്ന മുളക് ചേർക്കാം. സവാളയൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയായ എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരണം. മഞ്ഞൾപ്പൊടി മൂത്തിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കായ ചേർക്കാം. മുരിങ്ങക്കായ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം.
നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ചെറുതീലായിരിക്കണം, അതുപോലെ ഇതിനകത്ത് വെള്ളം അങ്ങനെ ഒന്നും ചേർക്കണ്ട. ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി, നമുക്കിതൊന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന മുരിങ്ങക്ക വെന്തോന്ന് നോക്കാം. ഒരല്പം കൂടെ വേകണം. എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് രണ്ട് മിനിറ്റും കൂടെ നമുക്കതൊന്ന് ചെറുതിയിൽ തന്നെ മൂടി വെക്കാം. നമുക്ക് മുരിങ്ങക്ക വെന്തോന്ന് നോക്കാം. മുരിങ്ങക്ക വേവായിട്ടുണ്ട്. ഇനി മുരിങ്ങക്ക ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ച് ചേർത്തിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചേർത്തൊന്ന് അടിച്ചെടുക്കാം. മുരിങ്ങക്കായ്ക്ക് ഉപ്പ് ചേർത്തതാണ്, മുട്ടയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണമെങ്കിൽ ഇപ്പം തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതല്ല, വലിയ കഷ്ണങ്ങളായിട്ടാ വേണമെങ്കിൽ മുട്ട അല്പം കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി മുരിങ്ങക്കായും മുട്ട എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അരപ്പിനൊന്ന് ആവി കയറാനായിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പം രണ്ടു മൂന്ന് മിനിറ്റ് ആയി. ഇനി നമുക്ക് അതിൻ്റെ അരപ്പിനൊക്കെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ഉപ്പൊന്ന് നോക്കണം, ഉപ്പൊക്കെ പാകമാണ്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം, കറിവേപ്പിലയും ചേർക്കാം. പിന്നെ തീ ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് മൂടി വെക്കാം. ഇപ്പം തീ ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് മൂടി വെച്ചിരുന്നതാണ്. ഇനി ഒന്ന് നോക്കാം. ആ മുരിഞ്ഞക്ക വെന്തയും അത്തൊട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചെന്നപ്പോൾ ഉള്ള നല്ലൊരു വാസന. ഇപ്പം തന്നെ നമുക്ക് ചോറുണ്ണാൻ തോന്നും, അതുപോലത്തെ നല്ലൊരു വാസനയാണ് വരുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അടിപൊളി രുചിയിലുള്ള മുരിങ്ങക്ക മുട്ടത്തോരൻ റെഡിയായി. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇനി മുരിങ്ങക്ക കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ രുചികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫിയ കുര്യാക്കോസ്.